ജൂൺ 4-ാം തീയതി ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വരും. അപ്പോൾ ഈ DMK എം കെ സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി ഇപ്പോഴേ ആരൊക്കെ മന്ത്രിമാരാകണം എന്നൊരു ചർച്ച തുടങ്ങിയിട്ടുണ്ട്. അത് മാതൃഭൂമിയിൽ വന്ന വാർത്തയാണ്. ആരൊക്കെയാണ് മന്ത്രിമാരാകേണ്ടത്? കഴിഞ്ഞ ഈ UPA ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കിയ, കോൺഗ്രസിനെ ഇല്ലാതാക്കിയ പ്രധാന പങ്ക് വഹിച്ച ആളാണ് രാജ. രാജ ഉൾപ്പെടെ മന്ത്രിയാക്കണം എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്ത് മനോഹരമായ നടക്കാത്ത ഇത്, പിന്നെ യൂണിയൻ അല്ല, റിപ്പബ്ലിക് ഓഫ് തമിഴ്നാട് ഓ തമിഴകം, അങ്ങനെ ഏതോ രാജ്യമാണ്. അതോ ഈസ് ടോക്കിംഗ് അബൌട്ട് ഇന്ത്യ? ഇന്ത്യയെ കുറിച്ചല്ലേ അവർ പറയുന്നത്? ആണല്ലേ, അയ്യോ എന്റെ തലയിൽ വല്ല ഓളമുണ്ട്. അവരുടെ കയ്യിൽ എന്തെങ്കിലും കണക്കൊക്കെ കിട്ടി കഴിഞ്ഞാൽ 60 സീറ്റില് കൂടുതല് ഈ BJP രണ്ട് ലക്ഷത്തിൽ കൂടുതൽ വോട്ടിന് അയച്ചതാ. 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ടിന് അയച്ചിട്ടുള്ള ഏതാണ്ട് 100 മണ്ഡലങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെ പറയുന്നു നിങ്ങൾ? പറയും രാഹുൽ ഗാന്ധി വയനാട് തോൽക്കൂ ഇല്ലല്ലോ, ഒരു കണക്കില്ല. അപ്പൊ ഈ പറഞ്ഞ 400 സീറ്റൊന്നും കിട്ടണ്ടാവില്ല എങ്കിൽ പോലും അവർ കംഫർട്ടബിൾ ആയിട്ട് അബ്സല്യൂട്ട് മെജോറിറ്റി നേടി അധികാരത്തിൽ വരും. പിന്നെ ഇത് കഴിഞ്ഞ് നിയമസഭ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് കോൺഗ്രസ്സുകാര് ചർച്ച നടത്തിയെന്ന് കേട്ടിട്ടുണ്ട്. ശബരിനാഥിനെ മന്ത്രിയാക്കണോ, വിഷ്ണുവിനെ മന്ത്രിയാക്കണോ, പിന്നെ അതുപോലെ തന്നെ VD സതീശൻ മുഖ്യമന്ത്രിയാണോ, സുധാരം മുഖ്യമന്ത്രിയാണോ, രമേശ് മുഖ്യമന്ത്രിയാണോ എന്നൊക്കെ പറഞ്ഞ് ചർച്ച നടത്തിയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതായത് നിങ്ങളെ പോലുള്ള ഓൺലൈൻ മീഡിയ റിപ്പോർട്ട് ചെയ്താണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് ശരിയാണെന്നറിയില്ല. ഏതാണ്ട് അതുപോലെയാണത്. കാരണം അന്ന് ചുവരെഴുത്തുകൾ വളരെ വ്യക്തമായിരുന്നു. LDF തമ്പി മെജോറിറ്റിയോടുകൂടി അധികാരത്തിലിരുന്നു ചുവരെഴുത്ത്. പക്ഷെ ചില മഹാമാരി കേരളത്തിലെ ചില നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വന്നിട്ട് എനിക്ക് നമ്മുടെ കോഴിക്കോട് 1 എന്നൊക്കെ പറഞ്ഞ മണ്ഡലം എന്ന് വെച്ചാൽ ഒരു നോക്കി വന്ന മണ്ഡലം LDFന്റെ ഒടുക്കത്തെ കോട്ടയാണ്. അവിടെയൊക്കെ LDF തോൽക്കുന്നു. പല സർവേ കൊല്ലം ജില്ല എന്നപ്പോ 2-ാം കണ്ണൂരാണ്. ഈ കൊല്ലം ജില്ലയിൽ ഭൂരിപക്ഷം സീറ്റുകൾ LDF. ആരെ വേറൊന്നും ഞാൻ പറയുന്നില്ല, അവരെപ്പോഴും വളരെ സജീവമായിട്ടുണ്ട്. എവിടെങ്കിലൊക്കെ റിയാലിറ്റി ആയിട്ട് ഒത്തുപോകട്ടെ. അപ്പൊ 1-ാമത്തെ കാര്യം എന്ന് വെച്ചാൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇനി നടക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് ഈ പറയുന്നതിൻ്റെ മാതിരി റിപ്പബ്ലിക് ഓഫ് സെക്യുലർ സോഷ്യലിസ്റ്റ് ദളിത് മറ്റേ റിപ്പബ്ലിക് ഓഫ് തമിഴ്നാട് ഉണ്ടാക്കേണ്ടി വരും. അത് നടക്കുന്ന കാര്യമില്ലല്ലോ, അത് 1-ാമത്തെ കാര്യം. ഇനി ബിരിയാണി കിട്ടിയാലോ? ശ്രീ കുമാർ ചോദിച്ചാൽ ബിരിയാണി കിട്ടിയാൽ അത് ഇന്ത്യയുടെ നാശമായിരിക്കും. കാരണം ഈ നാദകളൊക്കെ തന്നെയാണ്, നാദകമാണെങ്കിൽ ഈ ദ്രാവിഡ പാർട്ടിക്കാർ ഇവന്മാരാണ് സത്യത്തിൽ ഈ UPA കോൺഗ്രസിനെ ഇത്രയും നാറ്റിച്ചത്. കാരണം ഇവന്മാരുടെ സഹായം ഇല്ലാതെ ഭരിക്കാൻ പറ്റില്ലല്ലോ. അതിനുമ്പോൾ ഇവന്മാർ വാജ്പേയിനെ സപ്പോർട്ട്. ഞാൻ ഇന്ന് ഡൽഹിയിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയം, അപ്പോൾ ഞാൻ ആദ്യം ഡൽഹിയിൽ പോകുമ്പോൾ വാജ്പേയി എത്താനാണ് മുഖ്യം പ്രധാനമന്ത്രി. ആ സമയത്ത് ബാലു മന്ത്രിയാണ്, UPA മന്ത്രി. ആ അന്നും ബാലു മന്ത്രിയാണ്. ഇവന്മാരെല്ലാം സ്ഥിരം മന്ത്രിമാർ, 10-20 വർഷം സ്ഥിരം. ഈ ഇപ്പോഴും TR ബാലുവിന്റെ പേര് പറയുന്നുണ്ട്. രാജീവ് ഗാന്ധിക്ക് അബ്സല്യൂട്ട് മെജോറിറ്റി നഷ്ടപ്പെട്ട ശേഷം നരേന്ദ്രമോദിക്ക് അബ്സല്യൂട്ട് മെജോറിറ്റി തിരിച്ചു കിട്ടുന്നവരുടെ കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ഇവന്മാരാണ്. ഇവന്മാർക്ക് ഈ രാജ്യത്തോട് എന്ത് കമ്മിറ്റ്മെന്റ്? ഈ രാജ്യത്തോട് കമ്മിറ്റ്മെന്റ് ഉള്ള രണ്ട് പാർട്ടികളെ ഉള്ളൂ, 1 BJP 1 കോൺഗ്രസ്. നിങ്ങൾ കോൺഗ്രസിന് എന്തൊക്കെ കുറ്റം പറഞ്ഞാലും, നിങ്ങൾ BJP എന്തൊക്കെ കുറ്റം, ഈ രണ്ട് പാർട്ടി ഈ രാജ്യത്തോട് കമ്മിറ്റ്മെന്റ് ഉള്ളൂ. ബാക്കി ഇവന്മാരൊക്കെ പോക്കറ്റ് ബാഗോസ് വെച്ച് നടക്കുന്നുണ്ട്. അതായത് അവന്മാരുടെ ശക്തി കേന്ദ്രങ്ങളുണ്ട്, അവിടെ മാത്രം എന്തെങ്കിലും നടന്നാൽ മതി. ഇപ്പം തമിഴ്നാട്ടിൽ വികസനം നടക്കുന്നുണ്ട്, തമിഴ്നാട്ടിൽ TV കിട്ടുന്നുണ്ട്. എൻ്റെ പല ഫ്രണ്ട്സും മലയാളികൾ ഈ നെയ്യാറ്റിക്കരൊക്കെ താമസിക്കുന്ന ആളുകൾ വീട് തമിഴ്നാട്ടിൽ വെച്ചാൽ എല്ലാം ഫ്രീയാണ്. സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്, വ്യവസായം വരുന്നുണ്ട്. പക്ഷേ ഈ രാജ്യത്തിൻ്റെ സ്വത്തുമാർ നേതാക്കന്മാർ കട്ടുമുടിക്കുക. കരുണാനിധിയുടെ കുടുംബത്തിൽ ഓരോ കുട്ടിയും ജനിച്ചു വരുന്ന MLA MP മന്ത്രി മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടാണ്, പറ്റിയെങ്കിൽ പ്രധാനമന്ത്രി. പക്ഷേ പാവപ്പെട്ടൻ്റെ വീട്ടിൽ അവിടെ പിള്ളേർ ജനിച്ചു വരുന്നത്, ഇവ സർക്കാർ സ്കൂളിൽ പഠിച്ച് ഇവനൊക്കെ പിന്നെ മുദ്രാവാക്യം വിളിച്ച് ഇനി ഉയർന്ന ജാതിപ്പെട്ട വല്ല പെണ്ണിനെ പ്രേമിച്ചാൽ വെളുത്ത സുമോല് വിടുന്ന വെളുത്ത ഡ്രസ്സിട്ട ഈ രാഷ്ട്രീയ ഗുണ്ടകളെ വടിവാളിന് ഇരയാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് അവിടുത്തെ സ്ഥിതി. DMK കുറിച്ച് അങ്ങനെ പരാതിയുണ്ട്, ഗുണ്ടകളാണ്. ആ വെളുത്ത സുമോ വെളുത്ത വിജയന്റെ പുറത്ത് കാണുന്ന പോലെ, വെളുത്ത അണ്ണന്റെ പുറത്ത് കാണുമ്പോൾ വെളുത്ത സുമോ വെളുത്ത മുണ്ട് വടിവാള് കറുത്ത വടിവാള് ഇതിന് വെളുത്ത വലിയൊന്നും തിരിച്ചുകൊണ്ടിരിക്കും. ഇതാണ് സ്ഥിതി. അപ്പം ഇവന്മാർ വന്നു കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ വളർച്ചാ നിരക്കൊക്കെ ചിലപ്പം കൂടും. കാരണം തമിഴ്നാട്ടിലൊക്കെ ഗ്രോത്ത് ഒക്കെ ഉണ്ടാകും. ഗ്രോത്ത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് അല്ലേ? അല്ലെങ്കിൽ ആ രീതിയിൽ ഏതെങ്കിലും താലിബാനൊക്കെ വരണം, അതൊന്നും വരില്ല. പക്ഷെ രാജ്യത്തിന് അത് നഷ്ടമായിരിക്കും. ഇവന്മാർ പലതും കോംപ്രമൈസ് ആയി. ഇവന്മാരുടെ ഒക്കെ പല സ്റ്റേക്ക് രാജ്യത്തിന് പുറത്താണ്, എസ്പെഷ്യലി ഈ ലോക്കൽ ദ്രവീഡിയൻ പാർട്ടികളുടെയൊക്കെ. ഇവന്മാർക്ക് പല താല്പര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇവന്മാരെ കൺട്രോൾ ചെയ്യുന്ന പുറത്തുള്ളവരുണ്ട്, അവരെല്ലാം ഈ രാജ്യത്തിന്റെ വളർച്ച അല്ലെങ്കിൽ ഈ രാജ്യം നല്ല രീതിയിൽ പോകുന്ന ആ രീതിയിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന ആളുകളല്ല. മാത്രമല്ല ഇവർ കോൺഗ്രസിന്റെ കൂടെയാണ് അധികാരത്തിൽ വരിക, അതോടുകൂടി കോൺഗ്രസ് കൂടുതലില്ലാതോ. സത്യത്തിൽ കോൺഗ്രസിനെ ഇത്രമാത്രം ഡീമോറലൈസ് ചെയ്തത് അടിയന്തരാവസ്ഥയോ ഒന്നുമല്ല,
ബാബറി മസ്ജിദ് പൊളിച്ചതല്ല, കഴിഞ്ഞ രണ്ട് യു പി എ ഭരണങ്ങളാണ്. ഈ രണ്ട് യു പി എ ഭരണത്തിൽ ഇല്ലാത്ത അഴിമതി ഇല്ല. അങ്ങനെയാണ് രണ്ടാമത്തെ ഭരണം. ആ രണ്ടാമത്തെ അല്ല, ഒന്നാമത്തെ ഭരണത്തിൽ അഴിമതിയൊക്കെ നടന്നിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ ഭരണം നടന്നപ്പോ പുറത്ത് വന്നത്, കൺട്രോളർ അതിന്റെ ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടൊക്കെ. കാരണം ഇവര് ഇവരുടെ പോക്കറ്റിലേക്ക് എല്ലാം വലിച്ചുകൊണ്ടുപോകുന്നു. ഈ പോക്കറ്റിലേക്ക് വലിച്ചുണ്ടോന്ന് വെച്ചാൽ തമിഴ്നാടിന് വേണ്ടിയിട്ടൊന്നല്ല, അല്ല കർണാടകയ്ക്ക് വേണ്ടിയിട്ടല്ല, മഹാരാഷ്ട്രക്ക് വേണ്ടിയിട്ടല്ല, ഇവരുടെ കുടുംബത്തിന്റെ പോക്കറ്റിലേക്ക് കൊണ്ടുപോയത്. മറ്റേത് രാജ്യത്തിന്റെ ഗ്രോത്തിനോടൊപ്പം ആ സംസ്ഥാനം വളർന്നു, അവിടെ ഈ ട്രേഡ് യൂണിയനിന്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടംപോലെ ഇൻവെസ്റ്റ്മെന്റ് വന്നു, ഫ്രീ ആയിട്ട് ഭൂമി കൊടുക്കുന്നു. ഗുജറാത്തിലും ചെയ്യുന്നുണ്ട്, ഇത് മോഡിയും ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ മോഡി ഇത് നിങ്ങൾ അംഗീകരിക്കില്ലല്ലോ. ഇപ്പൊ യോഗി ആദിത്യനാഥ് ചെയ്യുന്നുണ്ട്, നിതീഷ് കുമാർ ചെയ്തിട്ടുണ്ട്, ഇവരൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സംഭവം. അതുകൊണ്ട് അവിടെ ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട് ആ രീതിയിൽ. അല്ലാതെ ഇവന്റെ ഒക്കെ പോക്കറ്റ് വളർച്ചയായിരുന്നു. 2G എന്തായിരുന്നു, 4G എന്തായിരുന്നു, കൽക്കരി കുംഭകോണം എന്തായിരുന്നു, അങ്ങനെതായ കുംഭകോണങ്ങൾ ഇപ്പൊ നമ്മൾ കേൾക്കുന്നില്ലല്ലോ. അപ്പം കോൺഗ്രസോ BJP അല്ലാതെ ഒരു ദേശീയ പാർട്ടി, അങ്ങനെ ഒരു ദേശീയ പാർട്ടി അബ്സല്യൂട്ട് മെജോറിറ്റിയോടെ അധികാരത്തിൽ വരാതെ ഏത് യുഡായ്പ് സെറ്റപ്പും ഈ രാജ്യത്ത് വരുന്നത് രാജ്യത്തിന് ദോഷമാണ്. കാരണം ഇവരുടെ ഒക്കെ താല്പര്യം വേറെയാണ്. വേലിപ്പള്ള പോവാവിന്റെ ഒരു എക്സ്റ്റെൻഡഡ് രൂപമാണ് ഇവ ദ്രാവിഡ പാർട്ടികൾ. അയാളുടെ സ്വപ്നം എന്ന് വെച്ചാൽ ഈ ജാഫ്ന മാത്രമല്ല, ശ്രീലങ്കയിലെ തമിഴ് പ്രദേശം, കേരളം, തമിഴ്നാട് എല്ലാം കൂടി കൂടി ഒറ്റ രാജ്യം ഉണ്ടാക്കുക എന്നുള്ളത് മനസ്സിലായില്ലേ. എന്നിട്ട് അവന്മാർക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട്, അതെ അതെ, സ്വന്തം നാട്ടുകാരെ പോലെയാണ്. അങ്ങനെ രാജീവ് ഗാന്ധി മരിച്ചോടുകൂടിയാണ് പിന്നെ അത്. ആ പല ഇന്ത്യ വിരുദ്ധ ഫോഴ്സസും, ഞാൻ പലരുടെയും പേരെടുത്ത് പറഞ്ഞ് പല ആളുടെയും സെൻസിബിലിറ്റിയെയും സെൻസിറ്റിവിറ്റിയെയും ഒന്ന് ഹാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലായി. ഇന്ത്യ വിരുദ്ധ ശക്തികൾ ഇവരെ ഫിനാൻസ് ചെയ്യുന്നുണ്ട്. കാരണം ഇവർക്ക് ഈ പറയുന്ന ഈ പിന്നെ ഇവിടെയുള്ള ഭൂരിപക്ഷം മാത്രമേ തകർക്കണമെങ്കിൽ വേറെ പല കാര്യങ്ങൾ വേണം. ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടി സപ്പോർട്ടീവായി നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ ഇവരെ ഇവരുടെ കുടുംബത്തിന്റെ ഉന്നമനം ഇവർ മനസ്സിലാക്കുന്നില്ല. ഇവരെ കുടുംബത്തെ ഇവർ വളർത്തി വളർത്തി കൊണ്ടുവന്ന് ഈ കുടുംബം പിന്നെ അതിന്റെ സാംസ്കാരിക ധാരയിൽ നിന്ന് തന്നെ മാറി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല രാഷ്ട്രീയ കുടുംബങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ചോദിക്കണ്ട, ചോദിച്ചാൽ പറഞ്ഞുതരാം. പക്ഷേ ഓൺ ക്യാമറ ഓൺ ചെയ്തപ്പോൾ ഞാൻ പറയുന്നില്ല, കാരണം അവരെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് ബേസിക്കലി ഒന്നാമത് നടക്കാൻ പോകുന്നില്ല, രണ്ടാമത് നടന്നാൽ അത് രാജ്യത്തിന്റെ പരാജയമായിരിക്കും. രാജ്യത്തിന്റെ പരാജയമായിരിക്കും, കാരണം ഇവര് ഈ എന്റെ അടിസ്ഥാനത്തിൽ സ്റ്റാലിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് June 4 വിജയക്കൊടി ഉയർത്തും. സ്റ്റാലിനാണല്ലോ ഈ പ്രതിപക്ഷ നിരയിൽ ഐക്കൺ എന്നൊക്കെ പറയുന്നത്. മറ്റൊരുപാട് പേരുണ്ടെങ്കിലും സ്റ്റാലിനാണ്. സ്റ്റാലിന് മുൻനിർത്തിയല്ലേ ഇപ്പൊ കേരളത്തിൽ പോലും സ്റ്റാലിൻ വരുമ്പോ പിണറായി വരുന്നതിനേക്കാൾ ഒരു നേരെ തിരിച്ച്. അപ്പൊ സ്റ്റാലിന്റെ ഈ സ്വപ്നം അതുകൊണ്ട് ഇങ്ങനെ ഇപ്പൊ കനിമൊഴി രാജ, TR ബാലു സാറ് നേരത്തെ പറഞ്ഞ ബാലു, ഈ പറയുന്ന ആളുകളൊക്കെയാണ്. മുനശ്ശേരിമാരന്റെ മോനുണ്ടല്ലോ, ദയാനിധിമാരന്റെ കാര്യം പറയുന്നില്ല, ഒഴിവാക്കിയിട്ടുണ്ടോ? ആ ഇവര് പറയുന്നത് എങ്ങനെ പോയാലും 30 മുകളിലുള്ള സീറ്റ് കിട്ടും എന്നാണ് DMK പറയുന്നത്. DMK അല്ലേ, അത് കിട്ടിക്കോട്ടെ. BJP അബ്സല്യൂട്ട് മെജോറിറ്റി, പിന്നെ 30 കൊണ്ട് എന്ത് വരും? BJP അബ്സല്യൂട്ട് മെജോറിറ്റി കിട്ടും, അതുകൊണ്ട് കാര്യമല്ല. കിട്ടിക്കഴിഞ്ഞാലുള്ള കാര്യമല്ലേ. ഇവമാരൊക്കെ വന്നു കഴിഞ്ഞിട്ട് എന്ത് കാര്യം, എന്ത് ഗുണമായി രാജ്യത്തിനുണ്ടായത്? ഈ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ സാക്ഷ്യം പോലും. അപ്പൊ നിങ്ങൾ ഇവരൊക്കെ വെറുതെ വിട്ടതല്ലേ? പലരും ഇങ്ങനെയൊക്കെയാണ് വെറുതെ വിട്ടു പോകുന്നത് നമുക്കറിയാമല്ലോ. നിങ്ങളുടെ ബേസിക്കലി കൂർ ആരോടാണ്? നിങ്ങളുടെ ബേസിക്കലി സ്വപ്നം എന്താണ്? സ്വപ്നം രാജ്യവും കൂറും രാജ്യത്തോടാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇവരെ ഒന്നും പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ത്യയിലെ ഏറ്റവും പിടിച്ചു കുലുക്കിയ, ഇന്ത്യയിലെ നിങ്ങൾ ഈ പറയുന്ന സെക്യുലർ ജനാധിപത്യ സോഷ്യലിസ്റ്റ് ഇന്ത്യയെ പിടിച്ചു കുലുക്കി, അതിനു വേണ്ടി നിങ്ങൾ ഈ പറയുന്ന പോലെ BJP തൊഴുത്ത് കൊണ്ടുവച്ച് കെട്ടി മോഡിയുടെ ഗുജറാത്ത് കലാപം ഒന്നല്ല. ഗുജറാത്ത് കലാപം കഴിഞ്ഞ ഇലക്ഷനിൽ ഈ കൊള്ളാവുന്ന വാജ്പേയിനെ വരെ വീട്ടിലെത്തിയ ആളുകളാണ് ഇന്ത്യക്കാർ. നിങ്ങളടുത്ത അഴിമതിയാണ്. ഈ രാജ്യത്തെ പാവപ്പെട്ടവന് കിട്ടേണ്ട കാശ് ഈ അമൽ നീരത്തിന്റെ മറ്റേ സിനിമയെ ചെയ്ത പോലെ യൂറോ ആക്കിയിട്ട് വിദേശ രാജ്യത്തേക്ക് കടത്തി. ഒരു അമൽ നീരത്തിന്റെ ഒരു സിനിമയിലെ പ്രധാന വിഷയം, സിനിമയുടെ പേര് ബാച്ചിലർ പാർട്ടി, ബാച്ചിലർ പാർട്ടി ചെയ്തിട്ട് അതിനെതിരെ ഉണ്ടായ ജനരോഷമാണ് സത്യം നിങ്ങളെ പറയുന്ന സോക്കോൾഡ് സെക്യുലറിസത്തിന്റെ മഹാമാരി ഈ രാജ്യത്ത് നിന്ന് മാറ്റിയിട്ട് മോഡിനെ പോലുള്ള ആളെ പ്രധാനമന്ത്രി ആക്കിയത്, അബ്സല്യൂട്ട് മെജോറിറ്റി കൊടുത്തത്. ഇനി കുത്തിവാരി കൊണ്ടുപോകാനാ? ഒരു സംസാരം ഉണ്ടല്ലോ, അവിടെ കുത്തിയേരി എടുത്താ പോരെ. ഏ രാജ വീണ്ടും മന്ത്രിയായിട്ട് നമ്മൾ കാണേണ്ടി വരുമെന്നുള്ളതാണ്. അരെ ഏ രാജ അല്ല, ഇവര് വരികയാണെങ്കിൽ കാണേണ്ടി വരും, പക്ഷെ അതിനുള്ളൊരു ഗതികേട് എനിക്കൊന്നും ഉത്തരേന്ത്യക്കാരൻ ഉണ്ടാക്കി വെക്കില്ല. അതിന്റെ പുറത്ത് നിങ്ങൾ നമ്മളെ BJP ആസ്വസ് വന്നാൽ നമുക്കൊരു വില പ്രശ്നമില്ല. ഞാൻ നിൽക്കുന്ന ഈ രാജ്യത്തിനോട് ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ കോൺഗ്രസ് അബ്സല്യൂട്ട് മെജോറിറ്റിയോട് കൂടിയാണ്, അല്ലെങ്കിൽ BJP ആണ്. വേറെ അവന്മാർ ആര് വന്നു കഴിഞ്ഞാലും ഈ അബിയൽ സാധനം എന്ത് വന്നു കഴിഞ്ഞാലും ആ രാജ്യത്തിന് ദോഷമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.